ഹായ് ഓൾ, ജോൺ ഹ്യൂസ്റ്റൺ ഡയറക്റ്റ് ചെയ്തിട്ടുള്ള മൊബിഡിക് എന്ന് പറയുന്ന ഒരു ഫിലിമിൻ്റെ ഡീറ്റെയിൽഡ് സമ്മറിയുമായിട്ടാണ് ഇന്ന് ഞാൻ ഇവിടെ വന്നിട്ടുള്ളത്. 1906 അദ്ദേഹം ജനിക്കുന്നത്. അമേരിക്കൻ ഫിലിം ഡയറക്ടർ, അതുപോലെ തന്നെ സ്ക്രീൻ റൈറ്റർ, ആക്ടർ, വിഷ്വൽ ആർട്ടിസ്റ്റ് കൂടിയാണ് അദ്ദേഹം. 1987 അദ്ദേഹം മരണപ്പെടുന്നത്. അമേരിക്കൻ നോവലിസ്റ്റ് ആയിട്ടുള്ള ഹെർമൻ മെൽവിൽ എഴുതിയ മൊബിഡിക് എന്ന നോവലിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു ഫിലിം, മൊബിഡിക് എന്ന് പറയുന്ന ഈ ഒരു ഫിലിം നിർമ്മിച്ചിരിക്കുന്നത്. 1851 എഴുതപ്പെട്ട നോവലാണ് മൊബിഡിക് ഓർ ദ വെയിൽ എന്ന് പറയുന്നത്. കോൾ മീ ഇഷ്മായിൽ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു നോവൽ തുടങ്ങുന്നത്. എന്നെ ഇഷ്മായിൽ ഒന്ന് വിളിക്കൂ എന്ന് പറഞ്ഞിട്ട്. ബൈബിളിലെ എബ്രഹാമിൻ്റെ സൺ ആയിട്ടുള്ള ഇഷ്മായിലിൽ നിന്നാണ് ഈ ഒരു നെയിം ഉണ്ടാവുന്നത്. എബ്രഹാമിൻ്റെ മകനെ പോലെ ഇഷ്മായിലും ഒരു സെയിലറാണ്. ഇവിടെ ഇയാൾ ഒരു കപ്പൽ ജോലിക്കാരനുമാണ്. നോവലിൻ്റെ നെറേറ്റർ ഇഷ്മായിലാണ്. ഒരു വലിയ തെമ്മിങ്കാലമായ മൊബിഡിക്കിനെ തെരഞ്ഞുകൊണ്ടുള്ള ക്യാപ്റ്റൻ അഹാബിൻ്റെ യാത്രയാണ് ഇതിൽ വിവരിക്കുന്നത്. 19th century മൊച്ചഡിക് എന്ന നെയിമുള്ള വൈറ്റ് വെയിൽ പസഫിക് സമുദ്രത്തിൽ ഓടിക്കൊണ്ടിരുന്ന പല കപ്പലുകളെയും വിറപ്പിച്ചു കൊണ്ടിരുന്നു. ആ കഥകളാണ് മൊബിഡിക് കഥ എഴുതാൻ വേണ്ടിയിട്ട് ഹെർമൻ മെൽവില്ലിനെ പ്രേരിപ്പിച്ചത്. എസെക്സ് എന്ന പേരിലുള്ള ഒരു വെയിലിംഗ് ഷിപ്പ് മുക്കിയതും മൊച്ചഡിക് ആണെന്നാണ് പറയപ്പെടുന്നത്. ഈ ഒരു വൈറ്റ് വെയിലിൻ്റെ രൂപവും അതുപോലെ വൈൽ ഹണ്ടിങ്ങിൻ്റെ വിശദീകരണങ്ങളും പെക്വേഡ് എന്ന കപ്പലിലെ ജോലിക്കാരുടെ വൈവിധ്യമായിട്ടുള്ള സംഭാഷണങ്ങളും പെരുമാറ്റ രീതികളും ഒക്കെ ഇതിൽ കൃത്യമായിട്ട് വിവരിക്കുന്നുണ്ട്. മൊബിഡിക്ക് ക്യാപ്റ്റൻ അഹാബിന് മുൻപ് ശാരീരികമായിട്ടും മാനസികമായിട്ടും മുറിവേൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അഹാബിന് തീരാത്ത പകയും വെറുപ്പും അതിനോട് ഉണ്ടായിരുന്നു. ഈ ഒരു നോവലിൽ മറ്റു തീംസ് എന്ന് പറയുന്നത് എക്സ്പ്ലോറേഷൻ ഓഫ് ക്ലാസ്, സ്ട്രഗിൾ ബിറ്റ്വീൻ ഗുഡ് ആൻഡ് എവിൽ, ദ എക്സ്റ്റൻസ് ഓഫ് ഗോഡ്, ഇതൊക്കെയാണ് ഈ ഒരു നോവലിൻ്റെ മറ്റു തീംസ് എന്ന് പറയുന്നത്. ഹെർമൻ മെൽവിൽ ജീവിച്ചിരുന്നപ്പോൾ ഈ ഒരു ബുക്സിന്, ഈ ഒരു നോവലിന് പ്രചാരണം അത്രയൊന്നും കിട്ടിയിരുന്നില്ല. പക്ഷേ വില്യം ഫോക്നർ, DH ലോറൻസ് ഒക്കെ ആ ഒരു ബുക്കിനെ, ആ ഒരു നോവലിനെ മൂല്യത്തെപ്പറ്റി വാഴ്ത്തി പറഞ്ഞു. 20th century ജനപ്രീതി നേടി ഈ ഒരു മൊബിഡിക് എന്ന് പറയുന്നത്. സോ വളരെ കുറേ സിനിമകൾ ഇതിനു ബേസ് ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിലും 1956 ജോൺ ഹ്യൂസ്റ്റൺ ഡയറക്റ്റ് ചെയ്ത ഫിലിമാണ് കൂടുതൽ പോപ്പുലർ ആയത്. അതായത് നമുക്ക് പഠിക്കാനുള്ള ഒരു ഫിലിം. ഗ്രിഗറി പെക്കാണ് ഈ ക്യാപ്റ്റൻ അഹാബ് എന്ന് പറയുന്ന ഈ ഒരു വേഷം ഇട്ടിരുന്നത്. ഇനി നമുക്ക് മൊബിഡിക് എന്ന് പറയുന്ന ഈ ഒരു ഫിലിമിൻ്റെ ഡീറ്റെയിൽഡ് സമ്മറി നോക്കാം. 1841 ന്യൂ ബെഡ്ഫോർഡിലാണ് ഈ ഒരു കഥ നടക്കുന്നത്. ഇഷ്മായിൽ എന്ന് പറയുന്ന ഒരു ക്യാരക്ടറാണ് ഈ ഒരു കഥയുടെ നറേറ്റർ എന്ന് പറയുന്നത്. നോവലിലുള്ള പോലെ തന്നെ കോൾ മീ ഇഷ്മായിൽ എന്ന് പറഞ്ഞാണ് ഈ ഒരു ഫിലിമും സ്റ്റാർട്ട് ചെയ്യുന്നത്. തെമ്മിങ്കാലമായിട്ട് പോകുന്ന ഒരു ഷിപ്പിൽ സഞ്ചരിക്കണമെന്നാണ് തൻ്റെ ആഗ്രഹമെന്ന് അനൗൺസ് ചെയ്തുകൊണ്ടാണ് നറേറ്റർ ഈ ഒരു സ്റ്റോറി ആരംഭിക്കുന്നത്. അദ്ദേഹം ഒരുപാട് കടൽ യാത്രകൾ നടത്തിയിട്ടുണ്ടെങ്കിലും ഒരു തെമ്മിങ്കാല വേട്ടക്കാരനായിട്ട് അല്ലെങ്കിൽ ഒരു വെയിലറായിട്ട് അദ്ദേഹം യാത്ര ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ അദ്ദേഹം ന്യൂ ബെഡ്ഫോർഡിലേക്ക് യാത്ര ആരംഭിക്കുന്നു. അവിടെ എത്തിയ അദ്ദേഹം തെമ്മിങ്കാല വേട്ടക്കാർ താമസിക്കുന്ന താവളത്തിൽ സ്റ്റേ ചെയ്യുന്നു. ആ ഒരു താവളം ഫുള്ളായതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് മറ്റൊരു വ്യക്തിയുമായി റൂം ഷെയർ ചെയ്യേണ്ടി വന്നു. സൗത്ത് പസഫിക്കിൽ നിന്നുള്ള ക്യുക്കക് എന്ന് പറയുന്ന ഒരു വ്യക്തിയായിരുന്നു അത്. ക്യുക്കക് ഒരു ഹാർപൂണറായിരുന്നു, അതായത് ചാറ്റ്പുളി കൊണ്ട് വേട്ടയാടുന്നയാള്. ക്യുക്കക്കിൻ്റെ പേടിപ്പെടുത്തുന്ന രൂപവും അതുപോലെ തന്നെ വിചിത്രമായിട്ടുള്ള രീതികളും ആദ്യം ഇഷ്മായിലിനെ ഭയപ്പെടുത്തിയെങ്കിലും പിന്നീട് ക്യുക്കക്കിൻ്റെ സ്വഭാവ ഗുണങ്ങൾ അവരെ അടുത്ത സുഹൃത്തുക്കളാക്കുന്നു. അങ്ങനെ അവർ രണ്ടുപേരും തെമ്മിങ്കാലത്തെ വേട്ടയാടുന്ന കപ്പലിൽ ജോലി തേടുവാൻ വേണ്ടിയിട്ട് ആരംഭിക്കുന്നു. അങ്ങനെ അവർ ജോലി അന്വേഷിച്ച് ഇവ രണ്ടുപേരും കൂടിയിട്ട് ഹാർബറിലേക്ക് തിരിക്കുന്നു. അങ്ങനെ അവർ അവിടെ വെച്ച് പെക്വേഡ് എന്ന് പറയുന്ന ഒരു വെയിലിംഗ് ഷിപ്പ് കാണുന്നു. മറ്റു കപ്പലുകളിൽ വെച്ച് നോക്കുമ്പോൾ തികച്ചും വ്യത്യസ്തമായിരുന്നു പെക്വേഡ് എന്ന് പറയുന്ന ഈ ഒരു കപ്പൽ. സ്പെം വെയിൽസ് എന്ന് പറയുന്ന ഒരു തരം തെമ്മിങ്കാലങ്ങളുടെ പല്ലുകളും അതുപോലെ തന്നെ യെല്ലുകളും കൊണ്ട് അലങ്കരിക്കപ്പെട്ട വളരെ വിചിത്രമായ രൂപവുമുള്ള ഒരു ഷിപ്പായിരുന്നു പെക്വേഡ് എന്ന് പറയുന്നത്. പെല്ലാഗ്, ബിൽഡാഡ് ഇവർ ആയിരുന്നു പെക്വേഡിന്റെ ഉടമസ്ഥർ. ഇഷ്മയിലും ക്യുക്കക്കും അവരുടെ ശമ്പളത്തിന്റെ കാര്യത്തെ പറ്റിയെല്ലാം സംസാരിച്ച് പെക്വേഡിന്റെ ഓണേഴ്സുമായിട്ട് ഒരു ധാരണയിലെത്തുന്നു. ഈ ഒരു സമയത്ത് തന്നെ പെല്ലാഗും ബിൽഡാഡും പെക്വേഡിന്റെ ക്യാപ്റ്റനായ ക്യാപ്റ്റൻ അഹാബിനെ കുറിച്ച് അവർക്ക് പറഞ്ഞുകൊടുക്കുന്നു. വളരെ നിഗൂഢമായ ഒരു ക്യാരക്ടറായിരുന്നു ഈ ഒരു ക്യാപ്റ്റൻ അഹാബിന്റെ. ഇതിന്റെ മുൻപത്തെ യാത്രയിൽ ഒരു സ്പെം വെയിലുമായിട്ടുള്ള ഏറ്റുമുട്ടലിൽ ക്യാപ്റ്റൻ അഹാബിന്റെ ഒരു കാൽ നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് അദ്ദേഹം റിക്കവർ ആയിട്ട് വരുന്നുണ്ടായിരുന്നുള്ളൂ. പെക്വേഡിൽ അവരുടെ സ്ഥാനം ഉറപ്പിച്ചതിന്റെ ശേഷം ഇഷ്മയിലും ക്യുക്കക്കും തിരിച്ചു പോകുന്നു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം എലീജ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ ഇഷ്മയിലും ക്യുക്കക്കും കണ്ടുമുട്ടുന്നു. എലീജ ക്യാപ്റ്റൻ അഹാബിന്റെ ദുഷ്ടതകളെ കുറിച്ചും അതുപോലെ തന്നെ പെക്വേഡിനെ കുറിച്ചും അവരെ വാൺ ചെയ്യുന്നു.
അതുമാത്രമല്ല അഹാബിന്റെ മരണത്തെക്കുറിച്ചും ഒരു പ്രവചനം നടത്തുന്നുണ്ട് എലീജ. പക്ഷേ ഇഷ്മയിലും ക്യൂക്കും അത് ഒന്നും കാര്യമാക്കി എടുത്തില്ല. അങ്ങനെ തണുത്ത ഒരു ക്രിസ്മസ് ദിനത്തിൽ പെക്വഡ് ഹാർബർ വിട്ട് ക്രൂ മെമ്പേഴ്സുമായിട്ട് യാത്ര തിരിക്കുന്നു. വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള വിവിധ വർഗത്തിൽപ്പെട്ട പല ആളുകളും ആ ഒരു ക്രൂ മെമ്പേഴ്സിൽ ഉണ്ടായിരുന്നു. പെക്വഡ് ആഴക്കടലിലേക്ക് എത്തിയപ്പോഴാണ് അതിന്റെ ക്യാപ്റ്റനായിട്ടുള്ള ക്യാപ്റ്റൻ അഹാബ് എല്ലാവരുടെ മുമ്പിലേക്ക് പ്രത്യക്ഷപ്പെടുന്നത്. കപ്പലിന്റെ ഡക്കിൽ വന്ന് നിന്ന് അദ്ദേഹത്തെ ക്യൂക്കും അതുപോലെ തന്നെ ഇഷ്മയിലും ആദ്യമായിട്ടാണ് കാണുന്നത്. ഒരു കാല് നഷ്ടപ്പെട്ടിരുന്നു ക്യാപ്റ്റൻ അഹാബിന്. ഒരു ഫേക്ക് കാല്, ഒരു കൃത്രിമ കാൽ ഉപയോഗിച്ചാണ് നടന്നിരുന്നത്. സ്പേം വെയിൽസിന്റെ താടിയൽ കൊണ്ട്, അതായത് സ്പേം വെയിലിന്റെ ജോ കൊണ്ടായിരുന്നു ആ ഒരു കൃത്രിമ കാൽ നിർമ്മിച്ചിരുന്നത്. സെയിലേഴ്സിന്റെ പേടി സ്വപ്നമായ മൊബിഡിക് എന്ന് പറയുന്ന ഒരു ഭീകരനായ തെമ്മിങ്കാലമായിട്ടുള്ള ഏറ്റുമുട്ടലിലായിരുന്നു ക്യാപ്റ്റൻ അഹാബിന്റെ തന്റെ കാല് നഷ്ടപ്പെട്ടിരുന്നത്. ആ തെമ്മിങ്കാലത്തെ പിന്തുടർന്ന് കൊല്ലുവാനുള്ള തന്റെ ആഗ്രഹം അദ്ദേഹം ഈ ഒരു സീനിൽ അദ്ദേഹം അനൗൺസ് ചെയ്യുന്നുണ്ട്. കാരണം തിന്മയുടെ പ്രതീകമായിട്ടായിരുന്നു ആ ഒരു തെമ്മിങ്കാലത്തെ ക്യാപ്റ്റൻ അഹാബ് കണ്ടിരുന്നത്. സോ അതുകൊണ്ട് തന്നെ ഏതു വില കൊടുത്തും ആ ഒരു തെമ്മിങ്കാലത്തെ കൊല്ലണമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. സോ ഈ ഒരു ടൈമിൽ തന്നെ എ ഗ്രൂപ്പ് ഓഫ് മാൻ അവിടെ പ്രത്യക്ഷപ്പെടുന്നുണ്ട്. ഷിപ്പിലെ ക്രൂ അതുപോലെ തന്നെ മറ്റു സെയിലേഴ്സ് പോലും ഇവരെ ആദ്യമൊന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഫസ്റ്റ് ടൈമാണ് അവിടെ കാണുന്നത്. അതിന്റെ ക്യാപ്റ്റൻ ആയിട്ടുള്ള ആ ഒരു ഗ്രൂപ്പിനെ നയിച്ചത് ഫെഡല എന്ന് പറയുന്ന വ്യക്തിയായിരുന്നു. സോ അവരുടെ ലക്ഷ്യം എന്താണ്? മൊബിഡിക്കിനെ പിടിക്കുക എന്നതാണ് അവരുടെയും ലക്ഷ്യം. അതിനുശേഷം ക്യാപ്റ്റൻ അഹാബ് ഒരു സ്വർണ്ണ നാണയം എടുത്ത് കപ്പിൽ പഴമരത്തിൽ അത് തറുക്കുകയും മൊബിഡിക്കിന് ആദ്യമായി ആരാണ് കാണിച്ചു കൊടുക്കുന്നത് അവർക്ക് ആ ഒരു സ്വർണ്ണ നാണയം നൽകുമെന്ന് അദ്ദേഹം അവിടെ വെച്ചൊരു പ്രഖ്യാപനം നടത്തുന്നു. പെക്വേഡ് ആഫ്രിക്കയെ ചുറ്റിയതിന് ശേഷം ഇന്ത്യൻ മഹാസമുദ്രത്തിലോട്ട് കടക്കുന്നു. ഈ ഒരു സമയത്ത് കുറച്ച് തെമ്മിങ്കാലങ്ങൾ അവർ വേട്ടയാടുകയും പിടിച്ച തെമ്മിങ്കാലങ്ങളിൽ നിന്ന് എണ്ണ ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യുന്നു. ക്യാപ്റ്റൻ അഹാബ് കഴിഞ്ഞാൽ ആ ഒരു കപ്പലിന്റെ ഏറ്റവും ഉന്നത സ്ഥാനം വഹിക്കുന്ന വ്യക്തിയായിരുന്നു സ്റ്റാർബക്ക് എന്ന് പറയുന്നത്. സ്റ്റാർബക്കിനെ വിളിച്ചുകൊണ്ട് ക്യാപ്റ്റൻ അഹാബ് പസഫിക്കിന്റെ ഒരു ചാർട്ട് അദ്ദേഹത്തിന് കാണിച്ചു കൊടുക്കുന്നു. അഹാബ് സ്വന്തമായി തയ്യാറാക്കിയതായിരുന്നു ആ ഒരു ചാർട്ട് എന്ന് പറയുന്നത്. അതിൽ തെമ്മിങ്കാലങ്ങളെ ധാരാളമായി കാണുന്ന ഏരിയകളിൽ ക്യാപ്റ്റൻ അഹാബ് മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ക്യാപ് ഓഫ് ഗുഡ് ഹോപ്സ് എന്ന പ്രദേശത്ത് ചുറ്റി കിഴക്ക് ദിക്കിലേക്ക് തിരിയാനായിരുന്നു ക്യാപ്റ്റൻ അഹാബിന്റെ പ്ലാൻ എന്ന് പറയുന്നത്. പിക്കിൻ അറ്റോൾ എന്ന പ്രദേശത്ത് വെച്ച് മൊബിഡിക്കിനെ കണ്ടുമുട്ടുമെന്നും ആ ഒരു ചാർട്ടിൽ ക്യാപ്റ്റൻ അഹാബ് മാർക്ക് ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ യാത്ര തുടരവെ സാമുൽ എൻഡർബി എന്ന് പറയുന്ന ഒരു ഷിപ്പിന് ഇവർ എല്ലാവരും കണ്ടുമുട്ടുന്നു. ആ ഒരു ഷിപ്പിന്റെ ക്യാപ്റ്റൻ ആയിട്ടുള്ള ക്യാപ്റ്റൻ ബൂമർ തനിക്ക് നഷ്ടപ്പെട്ടുമെന്ന്, അതായത് ആ ഒരു മൊബിഡിക്കിന് നഷ്ടപ്പെട്ടെന്ന് ക്യാപ്റ്റൻ ബൂമർ ക്യാപ്റ്റൻ അഹാബിനെ അറിയിക്കുന്നു. മെഡഗാസ്റ്ററിന്റെ അടുത്ത് വെച്ചായിരുന്നു ക്യാപ്റ്റൻ ബൂമർ മൊബിഡിക്കിനെ കണ്ടിട്ടുണ്ടായിരുന്നത്. ക്യാപ്റ്റൻ അഹാബ് മൊബിഡിക്കിനെ തിരിഞ്ഞ് ഇറങ്ങിയതാണെന്ന് മനസ്സിലാക്കിയപ്പോൾ ക്യാപ്റ്റൻ ബൂമർ അദ്ദേഹത്തെ നിരാശപ്പെടുത്താൻ ശ്രമിച്ചെങ്കിലും അഹാബ് തന്റെ ലക്ഷ്യത്തിൽ നിന്ന് പിന്മാറാൻ തയ്യാറായിരുന്നില്ല. ബൂമർ പറഞ്ഞു കൊടുത്ത് പ്രദേശം ലക്ഷ്യമാക്കി പെക്വേഡ് അതിന്റെ യാത്ര തുടരുന്നു. സോ ഈ ഒരു സംഭവം കഴിഞ്ഞ് അധികം വൈകാതെ തന്നെ ക്യൂക്കക്ക് രോഗബാധിതൻ ആകുന്നു. ക്യൂക്കക്കിന്റെ മരണം മുമ്പിൽ കണ്ട കപ്പലിലെ കാർപ്പൻ്റർ അദ്ദേഹത്തിന് വേണ്ടി ഒരു ശവപ്പെട്ടി നിർമ്മിക്കുന്നു. പക്ഷെ ഭാഗ്യവശാൽ ക്യൂക്കക്ക് രോഗമുക്തനാകുന്നു. യാത്ര തുടരവെ റേച്ചൽ എന്ന് പറയുന്ന മറ്റൊരു കപ്പലുമായി പെക്വേഡ് കണ്ടുമുട്ടുന്നു. ആ ഒരു കപ്പലിനെയും മൊബിഡിക്ക് ആക്രമിച്ചെന്നും ആ ഒരു ആക്രമണത്തിൽ തന്റെ മകനെ തനിക്ക് നഷ്ടമായെന്നും റേച്ചലിന്റെ ക്യാപ്റ്റനായ ക്യാപ്റ്റൻ ഗാർണിയർ ക്യാപ്റ്റൻ അഹാബിനെ അറിയിക്കുന്നു. തന്റെ മകനെ കണ്ടുപിടിക്കാൻ തന്നെ സഹായിക്കണമെന്ന് ക്യാപ്റ്റൻ ഗാർണിയർ ക്യാപ്റ്റൻ അഹാബിനോട് അഭ്യർത്ഥിച്ചെങ്കിലും അഹാബ് അത് നിരസിക്കുന്നു. ഇങ്ങനെ മുന്നോട്ട് നീങ്ങിയ പെക്വേഡ് ഒരു കൊടുങ്കാറ്റിൽ അകപ്പെടുന്നു. മാത്രമല്ല സെൻ എൽമോസ് ഫയർ എന്ന് പറയുന്ന ഒരു പ്രത്യേക പ്രതിഭാസം പെക്വേഡിൽ ഉണ്ടാവുന്നു. ഈ സെൻ എൽമോസ് ഫയർ അത് വരാൻ ഇരിക്കുന്ന തങ്ങളുടെ വിജയത്തിന്റെ ഒരു സൂചന ആണെന്നാണ് അഹാബ് മറ്റു ക്രൂ മെമ്പേഴ്സിനോട് പറയുന്നത്. പക്ഷെ സ്റ്റാർബക്ക് അത് ഒരു ദുഷുഗനമായിട്ടാണ് കണ്ടത്. അതിനാൽ ക്യാപ്റ്റൻ അഹാബിനെ കൊന്ന് ഈ ഒരു നാശത്തിലേക്ക് നയിക്കുന്ന ഈ ഒരു യാത്ര അവസാനിപ്പിച്ചാലോ എന്ന് സ്റ്റാർബക്ക് ആലോചിക്കുന്നുണ്ട്. ഈ ഒരു അവസരത്തിൽ സ്റ്റാർബക്ക് ക്യാപ്റ്റൻ അഹാബിനെ കൊല്ലാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അദ്ദേഹത്തിന് അത് സാധിച്ചില്ല. അങ്ങനെ ഇരിക്കെ കൊടുങ്കാറ്റ് അടങ്ങുകയും പെക്വേഡ് മുൻപോട്ട് നീങ്ങുകയും ചെയ്യുന്നു. അങ്ങനെ ഇരിക്കെ മറ്റൊരു ദുഷുഗനം കൂടി കപ്പലിൽ അരങ്ങേറുന്നു. പാഴ്മരത്തിൽ കയറിയ ഒരു ജോലിക്കാരൻ അതിൽ നിന്ന് വീണു മരിക്കുന്നു. പക്ഷേ ഇതെല്ലാം നടന്നെങ്കിലും മൊബിഡിക്കിനോടുള്ള അടങ്ങാത്ത പ്രതികാരവും മനസ്സിൽ കൊണ്ടു നടക്കുന്ന ക്യാപ്റ്റൻ അഹാബിന് ഈ
സംഭവങ്ങൾ ഒന്നും തന്നെ ഇതിൽ നിന്ന് പിന്തിരിപ്പിച്ചില്ല. മാത്രമല്ല മൊബിഡിക്കിനെ കൊല്ലാൻ ഉള്ള ആഗ്രഹം അത് ഇരട്ടിയാവുകയും ചെയ്തു. അങ്ങനെയിരിക്കെ പെക്വേഡ് ഇക്വേറ്ററിൽ എത്തിച്ചേരുന്നു. ഇക്വേറ്ററിൽ വെച്ച് മൊബിഡിക്കിനെ കണ്ടുമുട്ടുമെന്നായിരുന്നു ക്യാപ്റ്റൻ അഹാബ് എക്സ്പെക്ട് ചെയ്തിരുന്നത്. അങ്ങനെ ഒരുപാട് നാളത്തെ കാത്തിരിപ്പിനു ശേഷം മൊബിഡിക്കിന് ക്യാപ്റ്റൻ അഹാബ് കണ്ടുമുട്ടുന്നു. അതായത് ക്യാപ്റ്റൻ അഹാബ് മൊബിഡിക്കിനെ കണ്ടുമുട്ടുന്നു. പെട്ടെന്ന് തന്നെ കപ്പലിൽ നിന്ന് ഈ തെമ്മിങ്കാലത്തെ ഫോളോ ചെയ്യുവാനുള്ള ചെറിയ ബോട്ടുകൾ, ഹാർപൂൺ ബോട്ടുകളിലൊക്കെ അദ്ദേഹം പറഞ്ഞുവിടുകയാണ്. അദ്ദേഹം കൂടിയിട്ടാണ് അതിൽ പോകുന്നത്. അതിസാഹസികമായിട്ട് തന്നെ ക്യാപ്റ്റൻ അഹാബ് മറ്റു ക്രൂ മെമ്പേഴ്സ് മൊബിഡിക്കിനെ പിന്തുടരുന്നുണ്ട്. പക്ഷേ ആദ്യം ദിനം എന്താണ്, മൊബിഡിക്ക് വളരെ സൂത്രത്തിൽ തന്നെ അവരിൽ നിന്ന് രക്ഷപ്പെടുന്നുണ്ട്. അതായത് മൊബിഡിക്ക് രക്ഷപ്പെടുന്നുണ്ട്. രണ്ടാം ദിവസവും മൊബിഡിക്കിനെ അവർ കണ്ടെങ്കിലും അതിനെ ആക്രമിക്കാനോ അല്ലെങ്കിൽ കീഴടക്കാനോ ഒന്നും അവർക്ക് സാധിച്ചില്ല. അങ്ങനെ മൂന്നാം ദിവസവും വീണ്ടും അവർ മൊബിഡിക്കിനെ സ്പോട്ട് ചെയ്യുന്നു. ഹാർപൂൺ ബൂട്ടിലായി അവർ മൊബിഡിക്കിനെ ഫോളോ ചെയ്യുകയും മൊബിഡിക്ക് അവരെ എല്ലാം തിരിച്ചു ആക്രമിക്കുന്നു. ആ ഒരു ആക്രമത്തിൽ ക്യാപ്റ്റൻ അഹാബ് ഉണ്ടായിരുന്ന ഹാർപൂൺ ബോട്ട് തകരുകയും അതിൻ്റെ കയറിൽപ്പെട്ട ക്യാപ്റ്റൻ അഹാബ് കടലിൻ്റെ അടിയിലേക്ക് മുങ്ങി താവുകയും ചെയ്യുന്നു. സോ അതിനുശേഷം മൊബിഡിക്ക് പെക്വേഡിൻ്റെ നേരെ നീങ്ങി പെക്വേഡിൻ്റെ ചുറ്റും നീന്തുകയും അങ്ങനെ ഒരു ചുഴി ഉണ്ടാക്കുകയും ആ ഒരു ചുഴിയിൽപ്പെട്ട് പെക്വേഡും അതുപോലെ തന്നെ മറ്റു ക്രൂ മെമ്പേഴ്സും മുങ്ങിത്താന്ന് മരണത്തിന് കീഴടങ്ങുന്നു. പക്ഷേ ഇസ്മയിൽ മാത്രം ഈ ഒരു ചുഴിയിൽ അകപ്പെടാതെ രക്ഷപ്പെടുന്നു. മുൻപ് ക്യൂക്കിന് വേണ്ടി നിർമ്മിച്ച ശവപ്പെട്ടിയിൽ പിടിച്ചു നിന്ന് ഈ ഒരു അപകടത്തെ ഇസ്മയിൽ അതിജീവിക്കുന്നു. വളരെ വൈകാതെ തന്നെ നേരത്തെ ഇവർ കണ്ടുമുട്ടിയിരുന്ന റേച്ചൽ എന്ന് പറയുന്ന ഒരു കപ്പൽ ആ ഒരു വഴി വരുകയും ഇസ്മയിലിനെ രക്ഷിക്കുകയും ചെയ്യുന്നു. സോ ഇത്രയാണ് ജോൺ ഹ്യൂസ്റ്റൺ ഡയറക്റ്റ് ചെയ്ത മൊബിഡിക് എന്ന് പറയുന്ന ഈ ഒരു ഫിലിമിൻ്റെ ഡീറ്റെയിൽഡ് സമ്മറി എന്ന് പറയുന്നത്. സോ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു ചാനൽ ഫസ്റ്റ് ടൈമാണ് കാണണമെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. ഈ ഒരു വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. സോ താങ്ക് യു.